കേസ് വീണ്ടും ചൂടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിലും കലാപം. കോൺഗ്രസ് സംഘടനക്കാരി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ലക്ഷ്യമിട്ടാണ് പുതിയ നീക്കമെന്നാണ് ആരോപണം. സോളാർ കേസിന്റെ വിശദാംശം തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ സമീപിച്ചതായി സരിത എസ് നായർ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കെ സി വേണുഗോപാൽ, എം പിമാരായ അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, ബെന്നി ബഹനാൻ എന്നിവരെ കുറിച്ചാണ് വിവരം തേടിയതെന്നായിരുന്നു അവർ ഏഷ്യാനെറ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നത്. സരിതയെ കൊണ്ട് ഡൽഹി പോലീസിൽ പരാതി നൽകിച്ച പീഡന കേസിൽ കെ സിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് ആരോപണം. നിലവിൽ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ പ്രതികളാണ്. കെ സി ഡൽഹിയിൽ വെച്ചും പീഡിപ്പിച്ചെന്ന മൊഴി വാങ്ങി പ്രത്യേക FIR രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോഴത്തെ നീക്കം. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ സംശയിക്കുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്യാൻ ഡൽഹി പോലീസിന് കഴിയുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലായതിനാൽ ഇത്തരമൊരു നീക്കവും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ തുടങ്ങി കെ സി വേണുഗോപാൽ വരെയാണ് നിലവിൽ പ്രതികൾ. കേരളത്തിൽ ഈ കേസ് ഇപ്പോഴും അന്വേഷണ ഘട്ടത്തിലാണുള്ളത്. ഒരേ കേസിൽ 2 FIR നിലവിൽ നടപ്പുള്ള കാര്യമല്ല. സുപ്രീംകോടതി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഡൽഹിയിൽ വെച്ച് നടന്ന പീഡനം സംബന്ധമായി തെളിവുകൾ ഡൽഹി പോലീസിന് കൈമാറിയാൽ ഈ കേസിന് വീണ്ടും ചൂടുപിടിക്കും. കോടതി ഇടപെട്ട് CBIക്ക് കൈമാറിയാലും പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിലാണ് ഒടുവിലെത്തുക. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നാണ് BJPയും ആഗ്രഹിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇപ്പോൾ കെ സി വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിഞ്ഞ ശേഷം സോണിയ അധ്യക്ഷ പദവി ഏറ്റെടുത്തെങ്കിലും സജീവമല്ല. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കെ സിയുടെ ഇടപെടൽ കേന്ദ്ര IB തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. BJP ദേശീയ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണിപ്പോൾ ഈ മലയാളി നേതാവ്. കർണാടകയിൽ മാത്രമാണ് കെ സിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചത്. അവിടെ JDS കോൺഗ്രസ് സഖ്യം ആദ്യം സാധ്യമാക്കിയെങ്കിലും കൂറുമാറ്റം പിന്നീട് ചതിക്കുകയായിരുന്നു. JDSമായുള്ള തർക്കം സഖ്യം തകരുന്നതിലാണ് കലാശിച്ചിരുന്നത്. കർണാടകയിലെ ആദ്യഘട്ടത്തിലെ KCയുടെ ഇടപെടലുകളാണ് രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ചിരുന്നത്. അതുകൊണ്ടാണ് സീനിയർ നേതാക്കളെ പോലും തഴഞ്ഞ് രണ്ടാമനായി അദ്ദേഹത്തെ രാഹുൽ പാർട്ടിയിൽ വാഴിച്ചിരുന്നത്. ദേശീയ അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഏറ്റവും അധികം അധികാരമുള്ള പോസ്റ്റാണ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം. രമേശ് ചെന്നിത്തലയുടെ ശിഷ്യനായ KC വേണുഗോപാൽ അദ്ദേഹത്തിന് മീതയാണ് ഇപ്പോഴുള്ളത്. ഐഗ്രൂപ്പിലെ നല്ലൊരു വിഭാഗവും KCക്കൊപ്പം നിലവിലുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ കാരണങ്ങളാൽ വിട്ടുനിൽക്കുമെന്നും അടുത്ത മുഖ്യമന്ത്രിയാകാമെന്നും ഉറപ്പിച്ചാണ് ഇപ്പോൾ ചെന്നിത്തല മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ KC വേണുഗോപാൽ. KC നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പണി പാളുമെന്ന ഭയമാണ് ചെന്നിത്തല അനുകൂലികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സരിതയുടെ നീക്കത്തെ സംശയത്തോടെയാണ് ഈ വിഭാഗം നോക്കിക്കാണുന്നത്. സരിതയുടെ പുതിയ നീക്കം ആത്യന്തികമായി ചെന്നിത്തലയ്ക്കാണ് ഗുണം ചെയ്യുകയെന്നാണ് ഇവരുടെ വാദം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കേണ്ട പലരും MPമാരായതിനാൽ KC മാത്രമാണ് ചെന്നിത്തലയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. ഉമ്മൻചാണ്ടി മാറി നിന്നാൽ പകരം വരാൻ മുല്ലപ്പള്ളിയും സുധീരനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യതയും വിദൂരമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്ത് വരാൻ സരിതയ്ക്ക് ധൈര്യം നൽകിയത് തന്നെ ചെന്നിത്തല വിഭാഗമാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ എ വിഭാഗത്തിനുണ്ട്. ഇക്കാര്യത്തിൽ ഐ വിഭാഗക്കാരായ അടൂർ പ്രകാശിനും ഹൈബി ഈഡനും AP അനിൽകുമാറിനും ശക്തമായ എതിർപ്പും ചെന്നിത്തലയോടുണ്ട്. അവരത് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവസരം ലഭിച്ചാൽ ആദ്യം ചെന്നിത്തലയ്ക്കെതിരെ തിരിയുക ഇവരായിരിക്കുമെന്നാണ് സൂചന. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി കേരളത്തിൽ സജീവമാകാൻ AK ആന്റണിയും ഇപ്പോൾ ശ്രമം നടത്തുന്നുണ്ട്. തുടർഭരണം ഒരു മുന്നണിക്കും ലഭിച്ച ചരിത്രമില്ലാത്തത് തന്നെയാണ് ആന്റണിയുടെയും പ്രതീക്ഷയുടെ ഘടകം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പാർട്ടിയിൽ അടിമൂത്താൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി വരാമെന്നതാണ് ആന്റണിയുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസിലെ ഈ അപ്രതീക്ഷിത കരുനീക്കങ്ങളിൽ പകച്ചു നിൽക്കുന്നത് ഘടകകക്ഷികൾ കൂടിയാണ്. തുടർ ഭരണത്തിനായി CPM ശ്രമിക്കുമ്പോൾ അത് ഗൗരവമായി കാണാത്തതിലാണ് ഘടകകക്ഷികളുടെ രോഷം. ഇക്കാര്യം ലീഗ് നേതൃത്വം തന്നെ കോൺഗ്രസ് നേതാക്കളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ മേൽക്കോയ്മ നൽകിയിരിക്കുന്നത്. ഇത് വോട്ടിംഗിൽ പ്രതിഫലിച്ചാൽ ചരിത്രം വഴിമാറി തുടർ ഭരണം ഇടതുപക്ഷത്തിന് തന്നെ സാധ്യമാകും.
സ്വന്തം കാലിനടിയിലെ മണ്ണ് തന്നെ ചുവന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം കാണാതെയാണ് പരസ്പരം പാരവെച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.